നമസ്കാരം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ മുഖ്യസ്ഥാനത്തേക്ക് എത്തുന്നു ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ തീരുമാനവും നീക്കങ്ങളും നിരീക്ഷിക്കുകയാണ് ഇന്ത്യയെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ലോക നേതാക്കൾ ഒന്നിന് പിറകെ ഒന്നായി ഇന്ത്യയിലെത്തുന്നത് അടുത്തിടെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ മേധാവി ഇന്ത്യയിലെത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് റഷ്യയുടെ രഹസ്യാന്വേഷണ മേധാവി എത്തിയത് ഇപ്പോൾ സൗദി അറേബ്യയുടെയും ഇറാന്റെയും വിദേശകാര്യ മന്ത്രിമാർ ഡൽഹിയിലെത്തുമെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു ഏഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ത്യയുടെ പദവിയും നിലപാടും നിർണായകമാക്കിയിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം അഫ്ഗാനിലെ അതിവേഗമുള്ള മാറ്റങ്ങളാണ് ഏഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിച്ചത് അമേരിക്ക രാജ്യം വിടുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആഴ്ചകൾക്കകം അഫ്ഗാന്റെ ഭരണം താലിബാൻ പിടിക്കുകയായിരുന്നു താലിബാന്റെ പുതിയ ഭരണകൂടവുമായി കൂടുതൽ രാജ്യങ്ങൾ സഹകരിക്കാൻ ആരംഭിച്ചു ഇതാകട്ടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുന്നതാണ് ചൈന താലിബാൻ ഭരണകൂടവുമായി സഹകരിക്കാൻ തുടക്കം മുതലേ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യ താലിബാന്റെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് നിലവിൽ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ അടുപ്പം പുലർത്തുന്നില്ല ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ ഒഴിപ്പിക്കൽ സംബന്ധിച്ച് ദോഹയിൽ വച്ച് താലിബാൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും മറ്റ് അനുനയ നീക്കങ്ങൾ ഇന്ത്യ തുടങ്ങിയിട്ടില്ല കാബൂളിലെ എംബസി അടയ്ക്കുകയും ചെയ്തു താലിബാനുമായി സഹകരിക്കാൻ പ്രമുഖ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് ചൈനയ്ക്ക് പുറമെ പാകിസ്ഥാൻ റഷ്യ ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളും താലിബാനുമായി സഹകരിക്കുമെന്നാണ് വിവരം താലിബാൻ ഭരണകൂടത്തിന് ചൈന സാമ്പത്തിക സഹായം നൽകുമെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ചൈന പൂർണ്ണമായും താലിബാനൊപ്പം നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇനി ഏഷ്യയിലെ മറ്റൊരു പ്രമുഖ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ് ഇന്ത്യയെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി ഡൽഹിയിലേക്ക് വരുന്നത് അഫ്ഗാന്റെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യ കൂടുതൽ ഇടപെടണമെന്ന് നേരത്തെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് ഇന്ത്യ നേരത്തെ പുലർത്തിപ്പോന്ന നിലപാട് അഫ്ഗാന്റെ കാര്യത്തിലും ആവർത്തിക്കുകയാണ് അമേരിക്കയുടെയും റഷ്യയുടെയും രഹസ്യാന്വേഷണ മേധാവികൾ ഇന്ത്യയിലെത്തിയത് കഴിഞ്ഞയാഴ്ചയാണ് ഇപ്പോൾ സൌദിയുടെയും ഇറാന്റെയും വിദേശകാര്യ മന്ത്രിമാർ ഇന്ത്യയിലെത്താൻ പോകുന്നു എന്നാണ് വിവരം ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലഹിയാൻ തിങ്കളാഴ്ച എത്തുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും അവസാന നിമിഷം സന്ദർശനം മാറ്റിവെച്ചു വൈകാതെ അദ്ദേഹം ഇന്ത്യയിലെത്തുമെന്നാണ് വിവരങ്ങൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കാനിരിക്കുകയാണ് ഇവിടെ വെച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇറാൻ വിദേശകാര്യമന്ത്രി പ്രാഥമിക ചർച്ച നടത്തും അതിനുശേഷമാകും അദ്ദേഹം ഇന്ത്യയിലെത്തി കൂടുതൽ നേതാക്കളുമായി ചർച്ചകൾ നടത്തുക എന്നാൽ സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആൽ സൗദ് രാജകുമാരൻ ഈ ആഴ്ച ഡൽഹിയിലെത്തും വിദേശകാര്യ മന്ത്രിയായ ശേഷം ഫൈസൽ രാജകുമാരന്റെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്കാണ് ഇന്ത്യയെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് സൗദി കാണുന്നത് എന്നതിന് തെളിവാണിത് സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസനം സഹകരണം എന്നിവയ്ക്ക് പുറമെ അഫ്ഗാൻ മുഖ്യ വിഷയമാകുമെന്നാണ് വാർത്തകൾ വെബ് ഡെസ്ക് തത്വമി ന്യൂസ്